അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. ഡെൻവറിൽ നിന്നും വേണു പ്രസാദ് തോട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കം നിന്ന ജനാധിപത്യ രാഷ്ട്രമായ അമേരിക്കയിലെ 45-ാമത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും മുൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡനും തമ്മിലുള്ള പോരാട്ടത്തിലെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെ 3 പ്രസിഡൻഷ്യൽ ഡിബേറ്റ് അഥവാ സംവാദം സെപ്റ്റംബർ 29, ഒക്ടോബർ 15, ഒക്ടോബർ 22 തീയതികളിലായി നടക്കും. സെപ്റ്റംബർ 29 ക്ലീവ്ലാൻഡിലെ കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ആദ്യ സംവാദത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങൾ ട്രംപിൻ്റെയും ബൈഡൻ്റെയും ഭരണമികവുകൾ, സുപ്രീംകോർട്ട്, കോവിഡ്-19, സമ്പദ് വ്യവസ്ഥ, റേസ് ആൻഡ് വയലൻസ്, അതുമാതിരി തന്നെ ദേശീയ ഉദ്ഗ്രഥനം എന്നീ വിഷയങ്ങളാണ്. വിധിയെഴുത്തിൽ വോട്ട് ചെയ്യുന്ന പകുതിയിലധികം വോട്ടർമാരും വീക്ഷിക്കുമെന്ന് കരുതുന്ന സംവാദത്തിൽ മുൻകൈ നേടാൻ രണ്ട് സ്ഥാനാർത്ഥികളും തങ്ങളുടെ ആവനേഴിയിലെ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപിന് മുമ്പുള്ള 3 പ്രസിഡന്റുമാരും ബറാക് ഒബാമ, ജോർജ് ബുഷ്, ബിൽ ക്ലിന്റൺ എന്നിവർ 2-ാം വട്ടവും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ ട്രംപ് 2-ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെടുമോ അതോ ജോ ബൈഡൻ പ്രസിഡന്റാവുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. എന്തുതന്നെയായാലും അമേരിക്കയുടെ അടുത്ത കമാൻഡർ ഇൻ ചീഫ് ആരെന്നറിയാൻ ഇനി 40 ദിവസം, അതായത് നവംബർ 3-ാം തീയതി വരെ കാത്തിരുന്നാൽ മതി. പ്രസിഡന്റ് ആരായാലും അമേരിക്കയെയും ലോകത്തെയും നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജനം അമേരിക്കയ്ക്ക് വേണ്ടി ഡെൻവറിൽ നിന്നും വേണുപ്രസാദ് തോട്ടത്തിൽ.